അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിൽ ഒരു നന്മയുടെ അംശമാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രവർത്തികളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതിപ്പോൾ സിനിമാ പ്രവർത്തനത്തിലായാലും അത് മറ്റ് പ്രായോഗിക തലത്തിലായാലും അധ്യാപകനായാലും ആരായാലും ഏത് തൊഴിൽ ചെയ്യുന്നവനായാലും ഈ നന്മയുടെ അംശം അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യരുടെ പാരസ്പര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം, അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത്. ആ തരത്തിൽ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ സ്വന്തം പിന്നെ ജീവിതത്തെ പിന്നെ മറ്റ് പിന്നെ തനിക്ക് ചുറ്റും അറിയുന്ന മനുഷ്യരുടെ നന്മയിലേക്ക് ഉപയോഗപ്രദമാകണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കണം ഒരുപക്ഷേ പിന്നെ എമർജൻസി കാലത്ത് കരുണാകരൻ്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ആ കാലയളവിലുണ്ടായിരുന്ന ഒരു സംസ്ഥാന അവാർഡിൽ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് പോലും പിന്നെ വാങ്ങുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. അമ്മ ചോദിച്ചു എന്നോട് അവാർഡ് വാങ്ങണം. അമ്മയ്ക്ക് ഇതിൽ പൊളിറ്റിക്സ് ഒന്നുമില്ല, ശരിക്കും അറിയാമായിരുന്നു. ഇവർ വല്ലാതെ വളരെ നിഷ്ഠുരായിട്ട് പെരുമാറിയിട്ടുണ്ട് കരുണാകരനാണ് പോലീസ് മന്ത്രി എന്ന് പറയാം. അയാളുടെ കയ്യിൽ നിന്നാണ് അത് വാങ്ങാൻ പോകുന്നത് എന്ന് ചോദിച്ചു അമ്മ. ഞാനും തന്നെ ഞാൻ പറഞ്ഞു വാങ്ങണം പറഞ്ഞു. ഒന്നൊന്നും തീർച്ചയായിട്ട് തന്നെ ഇല്ല ആത്മനിഷ്ഠ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഇത് ഇവരുടെ നക്സലൈറ്റ്സിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ അവർ ആ പോലീസ് പിന്നെ കോൺസ്റ്റബിളിൻ്റെ കോൺസ്റ്റബിളിനെ ആണല്ലോ കൊന്നത്. അവരുടെ കുടുംബത്തിലത്തെ ചില സ്ത്രീകളും ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരും കോടതിയിൽ വെച്ചിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരും ദുഃഖിതരാണ്. അപ്പോൾ ആ സ്ത്രീകളുടെ പോയിൻ്റാണ്, അമ്മയുടെ പോയിൻ്റൊക്കെ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തൊരു ഭരണകൂടമാണെന്നുണ്ടെങ്കിൽ അമ്മ കാണുന്ന മാതിരി പിന്നെ മനുഷ്യരെ കാണണം. ഇന്നലെ ഒരുപാട് ഇരിക്കുന്ന ഒരു താഴത്തെ ശാസ്ത്രം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാവത്തിനെ അടിച്ചു വന്ന് താർക്കെന്ന കുളത്തിനാണ്. അങ്ങനെ വലിയ അംബിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കഷ്ടിച്ച് ജീവിച്ചു പോകണം എന്നുണ്ടായിരുന്നു. അല്ലാതെ ഇതുകൊണ്ട് നാശം ചെയ്തിട്ട് ടാറൊക്കെ വാങ്ങി കൊണ്ടിരിക്കുന്നില്ല. ഇതുവരെ അങ്ങനത്തെ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇന്നെന്താ നീ ഷാപ്പ് നേരത്തെ അടുത്ത് Thank you.
നല്ല സിനിമയുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഉപകാര ഉപയോഗിക്കുന്നെങ്കിൽ ആ തരത്തിൽ ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്ത ആളാണ് രവിയേട്ടൻ. അപ്പോൾ അതിൽ പണത്തെ പ്രതീക്ഷിച്ചിട്ടില്ല, അവാർഡുകളെ പ്രതീക്ഷിച്ചിട്ടില്ല, പിന്നെ അതിൻ്റെ സ്ഥാനമാനങ്ങളെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു പിന്നെ ഇത്തരത്തിൽ ഇതൊന്നും വേണ്ട എന്ന് വെച്ച് ഒരു കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഇനി വരും കാലങ്ങളിൽ ഈ വരുന്ന സിനിമാറ്റോഗ്രാഫേഴ്സൊക്കെ ഇപ്പം ഞാൻ പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന എൻ്റെ അസിസ്റ്റൻസ് പോലും ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് മാസം എത്ര രൂപ കിട്ടും എന്നാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും ചിലപ്പം ആളുകൾ വിശ്വസിച്ചെന്ന് വരില്ല. സ്ട്രേഞ്ചായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്? ഒരു സൈക്കോളജിസ്റ്റിനോട് സൈക്കോളജിസ്റ്റിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. Thank you.